ശാസ്ത്രലോകത്തിനും മനുഷ്യനും ഇന്നും ഉത്തരം നൽകാൻ കഴിയാത്ത നിഗൂഢമായ സ്ഥലങ്ങൾ ഭൂമിയിൽ ഇന്നും നിലനിൽക്കുന്നു. നിഗൂഢതകൾ കൊണ്ട് പ്രസിദ്ധമായ കുറച്ച് സ്ഥലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതേപോലത്തെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാർഡിലും കൊടുക്കുന്നതാണ്, എല്ലാവരും കാണാൻ ശ്രമിക്കുക. എന്റെ പേര് നന്ദു, എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അക്കോയിഹാര, ലോകത്ത് ഒരു രാജ്യവും ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ അതിന് മാത്രമായിട്ടൊരു കാരണം എന്ന് പറഞ്ഞാലോ, ജപ്പാനിലെ അക്കോയിഹാര അറിയപ്പെടുന്നത് സൂയിസൈഡ് ഫോറസ്റ്റ് എന്നാണ്. ജപ്പാനിലെ ഉൾനാടൻ പ്രവേശയിലാണ് ഈ കാട് സ്ഥിതി ചെയ്യുന്നത്. വള്ളിച്ചെടികളും മരങ്ങളും ഈ പ്രദേശത്തെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അക്കോയിഹാര തേടി വരുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. ഈ കാടിൽ കയറിയാൽ ഏതോ ഒരു അദൃശ്യ ശക്തി അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ജപ്പാനീസ് സർക്കാർ ഒരു പ്രിവെൻഷൻ സ്ക്വാഡ്, സൂയിസൈഡ് പ്രിവെൻഷൻ സ്ക്വാഡ് രൂപവത്കരിക്കുന്നത്. കുറച്ചു നാളുകൾക്ക് ശേഷം ഈ സ്ക്വാഡിലെ പോലീസുകാർ തന്നെ ഈ കാടിൽ കയറി ആത്മഹത്യ ചെയ്തതായിട്ടും ചരിത്രം പറയുന്നു. ഈ കാടിൽ കയറിയാൽ ഒരു ഫോണിന്റെ റേഞ്ചോ അതേപോലെ തന്നെ ഡയറക്ഷനോ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഇതിൽ അകപ്പെട്ടാൽ പുറത്തെത്താനും വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ കാടിൽ കയറി വരുന്ന എല്ലാവരും ആത്മഹത്യ ചെയ്തിട്ട് മാത്രമേ പുറത്തെത്തൂ എന്നും പറയപ്പെടുന്നു. ഈ കാടിനുള്ളിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ കാരണം പോലീസുകാർ തന്നെ അതിനുള്ള സൈൻ ബോർഡുകളും അവയർനെസ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓരോ വർഷം തോറും ഈ ആത്മഹത്യയുടെ നിരക്ക് കൂടി വരുന്നതല്ലായിട്ട് കുറയുന്നതുമില്ല. ഇതെന്തുകൊണ്ട് സാധിക്കുന്നു എന്നതിന് ഇപ്പോഴും ഉത്തരമില്ല. ബർമീജ ഐലൻഡ്, മെക്സിക്കോയുടെ അടുത്തുള്ള ഒരു ദ്വീപാണ് ബർമീജ ഐലൻഡ്. 1970 പ്രവർത്തനമുണ്ടായിരുന്ന ഈ ദ്വീപ് പെട്ടെന്നാണ് അപ്രത്യക്ഷമാവുന്നത്. 16 മുതൽ 20 നൂറ്റാണ്ട് വരെയുള്ള മാപ്പുകളിൽ നമുക്ക് ഈ സ്ഥലത്തെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അവിടുത്തെ എണ്ണശേഖരത്തെ കുറിച്ചോ ആ ദ്വീപിനെ കുറിച്ചോ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. മെക്സിക്കൻ ഗവൺമെന്റ് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി കോടികൾ മുതൽ മുടക്കി തെരച്ചിൽ നടത്തിയെങ്കിലും ഒരു വിവരവും അവർക്കും ലഭിച്ചിട്ടില്ല. ഇവിടുത്തെ എണ്ണശേഖരത്തിന് വേണ്ടി ഈ ദ്വീപിനെ ഒളിപ്പിച്ചതാണോ, അല്ല ഇത് തനിയെ അപ്രത്യക്ഷമായതോ ആണോ എന്ന വാദപ്രതിവാദങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. ഇതിന്റെ സത്യാവസ്ഥ എന്തെന്നാണ് ഇന്നും അവ്യക്തമായി തുടരുന്നത്. സ്കിൻവാക്കർ റാഞ്ച്, അമേരിക്കയിലെ ഉദാഹ് നഗരത്തിൽ 512 ഏക്കറിലാണ് സ്കിൻവാക്കർ റാഞ്ച് സ്ഥിതി ചെയ്യുന്നത്. 1950കളിൽ പല അന്യഗ്രഹ ജീവികളുടെയും പറക്കുന്ന തളിക്ക് ഇവിടെ കണ്ടതായിട്ടും റിപ്പോർട്ടുണ്ട്. അതേപോലെ തന്നെ പല പല അമാനുഷിക കാര്യങ്ങൾ ഇവിടെ നടന്നെന്നും അതേപോലെ ദുരൂഹമായ സാഹചര്യത്തിൽ കന്നുകാലികൾ ചത്തൊടുങ്ങുന്നതോടെയാണ് ഈ സ്ഥലത്തെ ദുരൂഹതകൾ വർദ്ധിച്ചു വരുന്നത്. പല വിചിത്രമായ കാര്യങ്ങൾ ഇവിടെ നടന്നെന്നും പറയപ്പെടുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ജോൺ മാക്കും അതേപോലെ തന്നെ എഴുത്തുകാരനായ ബഡ് ഹോപ്കിൻസും കൂടിയാണ് ഈ സ്ഥലം വിലക്ക് വാങ്ങുകയാണ്. അവർക്ക് പല പല വിചിത്രമായ കാര്യങ്ങളാണ് ഈ 2 വർഷത്തിനുള്ള അവർക്ക് നേരിടേണ്ടി വന്നത്. അതിനുശേഷം 1996 സ്കിൻവാക്കർ റാഞ്ച് പിഗ്ലോ എന്ന് പറയുന്ന വ്യക്തിക്ക് വിൽക്കുകയാണ്. പിഗ്ലോന് ഇതേപോലത്തെ അമാനുഷിക കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ സ്ഥലം വിലക്ക് വാങ്ങുന്നത്. അതിനുശേഷം പിഗ്ലോ അവിടെ എന്തൊക്കെ ചെയ്തെന്നോ അതിന് ശേഷം എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായെന്നോ ഇപ്പോഴും ആർക്കും വ്യക്തമല്ല. എന്തുകൊണ്ടാണ് ഇവിടുത്തെ അമാനുഷിക കാര്യങ്ങളും അതിന് ചുറ്റിപ്പറ്റിയുള്ള രഹസ്യങ്ങളും ഇന്നും രഹസ്യങ്ങൾ മാത്രമായി തുടരുന്നത്. സാൻ ലൂയിസ് വാലി, അമേരിക്കയുടെ യുഎഫോ ഹോട്ട്സ്പോട്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ബാഗുകളിൽ ഒന്നാണ് സാൻ ലൂയിസ് വാലി. 2000 വർഷം മുതൽ 50-ൽ അധികം പറക്കും തളികളെയാണ് ഇവിടെ മാത്രമായി കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. യുഎഫോ സൈറ്റിൽ എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വളരെ സാധാരണമായ ഒരു കാര്യമാണ്. യുഎഫോ സൈറ്റിൽ മാത്രമല്ല അവിടുത്തെ കന്നുകാലികൾ ചത്തൊടുങ്ങുന്നതിനും ഒരു ദുരൂഹതയുണ്ട്. ഇതിലൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കന്നുകാലികളിൽ ഒരു വെട്ടോ ഒരു മുറിവോ ഒന്നുമില്ലാതെ രക്തം ഊറ്റിയ നിലയിലാണ് കന്നുകാലികൾ ചത്തൊടുങ്ങിയത്. ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഗവേഷണം നടത്തിയെങ്കിലും ഒരു ഉത്തരവും ലഭിച്ചിട്ടില്ല. എൻവൈറ്റ്മെന്റ് ഐലൻഡ്, ലോകത്തെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ദ്വീപ് ഒരു പക്ഷേ ഇതായിരിക്കും. സിനിമയെ വെല്ലുന്ന കഥയാണ് കെനിയയിലെ ടർക്കാന ദ്വീപിൽ അനേകം ഐലൻഡുകളിൽ ഒന്നായ എൻവൈറ്റ്മെന്റ്. എൻവിറ്റോ എന്നാൽ ഗോത്രവർഗക്കാരുടെ ഭാഷയിൽ നോ റിട്ടേൺ എന്നാണ് അർത്ഥം. ആ സ്ഥലത്തെ ദുരൂഹത കാരണം സമീപവാസികൾ നൽകിയ പേരാണ് എൻവിറ്റോ ഐലൻഡ്. ഫ്യൂക്ക് എന്ന അമേരിക്കൻ പര്യഗവേഷകന്റെ സംഘത്തിലെ ആളുകളെ കാണാതാവുന്നതോടെയാണ് ഈ ദ്വീപ് പുറം ലോകം അറിയുന്നത്. 1935 ടർക്കാന ദ്വീപിനെ ചുറ്റുമുള്ള ദ്വീപുകളെ കുറിച്ച് പഠിക്കാൻ ഇറങ്ങിയതാണ് ഫ്യൂക്കും സംഘവും. ഫ്യൂക്കിന്റെ സംഘത്തിലെ 2 വ്യക്തികളെ എൻവൈറ്റ്മെന്റ് ഐലൻഡിലേക്ക് പഠിക്കാനായി പറഞ്ഞയക്കുകയായിരുന്നു. പിന്നീട് അവരെ കുറിച്ച് ഒരു വിവരവും അവർക്ക് ലഭിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവിടുത്തെ ഗോത്രവർഗക്കാരെ സമീപിച്ചപ്പോൾ അവർ അദ്ദേഹത്തിന് ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടില്ല. എന്നാൽ അതിനുശേഷമാണ് അദ്ദേഹം ആ ദ്വീപിനെ കുറിച്ചുള്ള കഥകൾ കേട്ടു തുടങ്ങുന്നത്. ആ ഗ്രാമത്തിൽ പോയവരൊന്നും തിരിച്ചു വന്നതായിട്ട് ഒരു രേഖയുമില്ല. അതേപോലെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് ആ ഗ്രാമത്തിലുള്ള വ്യക്തികൾ അപ്രത്യക്ഷമായ ഒരു കഥയും അദ്ദേഹം അറിഞ്ഞു. ഈ അദ്ദേഹം അയച്ച 2 വ്യക്തികളുടെ കയ്യിൽ പലതരം യന്ത്രത്തോക്കുകളും അതേപോലത്തെ സാമഗ്രികളും ഉണ്ടായതിനാലാണ് ഈ ഗോത്രവർഗക്കാർ അവരെ പ്രിവെന്റ് ചെയ്യാതെ അവിടെ പോകാൻ അനുവദിച്ചത്.
അതിനുശേഷം ഇവർ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ആ രണ്ട് വ്യക്തികളെ കുറിച്ചിട്ട് ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഒരു പ്രത്യേക സ്ഥലത്ത് മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ കഴിയില്ലത്രേ. കെട്ടിപ്പണിഞ്ഞ കരിങ്കല്ലിനേക്കാൾ കരുത്തുള്ള പ്രകൃതിദത്തമായ മതിലുകളായിരുന്നു അവിടെ തീർത്തിരുന്നത്. എൻവയൺമെന്റിലായാലും നിവാസികൾ പലപ്പോഴും ചുറ്റുമുള്ള അയൽവാസികളുമായിട്ട് കച്ചവടത്തിനും എല്ലാം പോയിരുന്നു. അപ്പോഴെല്ലാം അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ദ്വീപിലെ ദുരൂഹതയെ കുറിച്ചാണ്. അവിടെ വേറൊരു ദുരൂഹമായ കഥ എന്ന് പറയുന്നത് ഒരു പുക മനുഷ്യനെ കുറിച്ചാണ്. രാത്രികാലങ്ങളിൽ ഇറങ്ങുന്ന ഈ പുക മനുഷ്യനെ തൊടുന്നവരെല്ലാം അതോടെ തന്നെ അപ്രത്യക്ഷമാവുന്ന എന്നൊരു കഥയും അവിടെ പ്രചരിച്ചു. പതിയെ പതിയെ ഈ ദ്വീപിലേക്ക് ആളുകളുടെ വരവ് കുറയുകയാണ്. അകാല മരണങ്ങൾ തന്നെയാണ് പ്രധാന കാരണം. ചെറിയ മരക്കുറ്റിയിൽ നിന്നുള്ള മുറിവ് വരെ മരണത്തിൽ കലാശിക്കുന്ന ഒരു അവസ്ഥ. അതേപോലെ തന്നെ ചെറിയ ചെറിയ മീൻ മുള്ളുകളിൽ നിന്നും എല്ലാം മരണം വരെ സംഭവിക്കുന്ന അവസ്ഥ. പിന്നെ നീന്തൽ അറിയാവുന്ന നിവാസികൾ വരെ തടാകത്തിൽ ചത്ത് കിടക്കുന്നു, അംഗവൈകല്യം സംഭവിക്കുന്നു. അങ്ങനെ ഫുൾ പ്രശ്നങ്ങളായിരുന്നു ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നത്. സ്വർഗം പോലെ ഉണ്ടായിരുന്ന ആ ഗ്രാമം പെട്ടെന്ന് തന്നെ ഒരു ശാപമേറ്റ ഒരു അവസ്ഥയിലേക്കാണ് മാറുന്നത്. അമാവാസി ദിവസങ്ങളിലെ അലർച്ചകൾ പുറത്തെ ഗ്രാമങ്ങളിൽ വരെ കേൾക്കാൻ തുടങ്ങി. മനുഷ്യനോ മൃഗമാവോ എന്നറിയാൻ പറ്റാത്ത അലർച്ചകൾ, മിനിറ്റുകൾ മുതൽ മണിക്കൂർ വരെ നീളുന്ന അലർച്ചകൾ. പതിയെ പതിയെ ആ ഗ്രാമത്തിലെ വ്യക്തികൾ പുറത്തിറങ്ങാതെ ആവുകയാണ്. ദ്വീപ് നിവാസികളെ ദിവസങ്ങളോളം കാണാതാവുന്നതോടെ ആളുകൾ അവരെ അന്വേഷിച്ച് ചങ്ങടത്തിൽ പുറപ്പെടുകയാണ്. എന്നാൽ അവർ അവിടെ എത്തിയപ്പോൾ കണ്ടത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാഴ്ചകളായിരുന്നു. അളിഞ്ഞുകിടക്കുന്ന മത്സ്യങ്ങൾ, വീട്ടുപകരണങ്ങളെല്ലാം ഒരു മൂലയ്ക്ക് അടുക്കി വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ വിറക് കൂനകളെല്ലാം കത്തി കഴിഞ്ഞിരിക്കുന്നു. കണ്ടാൽ തികച്ചും ഒരു ശാന്തമായ അന്തരീക്ഷം. പക്ഷേ ഒരു മനുഷ്യൻ പോലും അവിടെ ഉണ്ട്. അന്വേഷിച്ചു വന്നവർ ഇതൊക്കെ കണ്ടപ്പോൾ ജീവനും കൊണ്ട് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ ദ്വീപിന് ഒരു ദുരൂഹ പരിവേഷണം നൽകുകയായിരുന്നു ഉണ്ടായത്. അതിനുശേഷം UFO അതേപോലെ തന്നെ ഏലിയനും കൂടെ വന്നപ്പോൾ ഏലിയന്മാരാണ് വില്ലൻ എന്ന കഥയും പുറത്തു വന്നു. എന്നാൽ ഇതിനുള്ള എന്താണ് സത്യാവസ്ഥ എന്നത് ഇപ്പോഴും പുറത്തു വരാത്ത ഒരു രഹസ്യമായി കിടക്കുന്നു. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നതും വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സജഷൻസ് എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.